ജമ്മു കാശ്മീർ വിഷയത്തിലെ വാക്പോരിന് പിന്നാലെ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ത്യ ചൈന അനൗപചാരിക ഉച്ചകോടി. കാശ്മീർ വിഷയത്തിൽ ചൈന നടത്തിയ മലക്കം മറിച്ചിൽ ഉച്ചകോടിയെ ബാധിക്കില്ലെന്നും ഉഭയകക്ഷി ബന്ധം പരമാവധി എളുപ്പത്തിലാക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തുന്ന ഉച്ചകോടിയിൽ കരാറുകളോ സംയുക്ത പ്രസ്താവനയോ ഉദ്ദേശിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. കശ്മീർ പ്രശ്നം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണെന്ന് ചൈന വ്യക്തമാക്കിയിരുന്നു. ഇത് ഉച്ചകോടി സുഗമമാക്കാനുള്ള ശ്രമം മാത്രമാണെന്നാണ് വിലയിരുത്തൽ. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഷീ ജിൻപിങ്ങും ചർച്ച നടത്തിയതും കശ്മീർ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണെന്ന് ചൈന വ്യക്തമാക്കിയതും. ഉച്ചകോടിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചൈനയുടെ ഈ സമീപനത്തെ വിമർശിക്കാൻ ഇന്ത്യ മടിച്ചില്ല. ഇന്ത്യയുടെ നിലപാട് ചൈനക്ക് അറിയാമെന്നും ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റു രാജ്യങ്ങൾ പരാമർശങ്ങൾ നടത്തേണ്ടതില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിലിൽ ചൈനയിലെ വുഹാനിയിലായിരുന്നു ഷീയും മോദിയും നടത്തിയ ആദ്യ ഔപചാരിക ഉച്ചകോടി. അതിശക്തമായ സുരക്ഷയാണ് മഹാബലിപുരത്ത് ഉച്ചകോടിക്കായി ഒരുക്കിയിട്ടുള്ളത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.